ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ബാബു ഇ പി, സീനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഡിഫറൻഷ്യൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇതിൽ എന്താണ് ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഡിഫറൻഷ്യലിനകത്ത് അവയുടെ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, വാഹനത്തിൽ ഡിഫറൻഷ്യലിൻ്റെ ആക്ഷൻ എന്താണ്, ട്രാക്ടറുകളിൽ കാണുന്ന ഡിഫറൻഷ്യൽ ലോക്ക് എന്തിനാണ്, ഡിഫറൻഷ്യലിന് വരുന്ന തകരാറുകൾ, അവയുടെ കാരണങ്ങൾ എന്താണ്, അവ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നിവയാണ് ഈ ടോപ്പിക്കിൽ നാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. വാഹനം വളവ് തിരിയുന്ന അവസരങ്ങളിൽ ഉള്ളിലെ ചക്രങ്ങളെ അപേക്ഷിച്ച് പുറത്തെ ചക്രത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട്. ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഫൈനൽ ഡ്രൈവിൽ കൊടുത്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഡിഫറൻഷ്യൽ. ഒരു ഡിഫറൻഷ്യലിൻ്റെ ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ നാം ഡിഫറൻഷ്യലിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ പാർട്ടുകളും നാം കാണുന്നുണ്ട്. യൂണിവേഴ്സൽ ജോയിൻറ്റിൽ നിന്നും ബെവൽ പിനിയൻ വഴി ഡ്രൈവ് ക്രൗൺ വീൽ അല്ലെങ്കിൽ റിംഗ് ഗിയറിലെത്തുന്നു. ഡിഫറൻഷ്യലിൽ ഒരു കേജ് ഉണ്ട്. കേജിനകത്ത് രണ്ട് സൺ ഗിയറുകൾ ആക്സിൽ ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടോ അതിൽ കൂടുതലോ സ്റ്റാർ പിനിയനുകൾ നാം ഡിഫറൻഷ്യലിൽ കാണുന്നുണ്ട്. ബെയറിങ്ങിൻ്റെ സഹായത്താൽ ഇവയെ ബന്ധിപ്പിച്ചിരിക്കുന്നതായി ചിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അറേഞ്ച്മെൻ്റ് ഓഫ് പാർട്സ് ഇൻ ഡിഫറൻഷ്യൽ യൂണിറ്റ്. ഡിഫറൻഷ്യൽ യൂണിറ്റിൽ ഓരോ പാർട്സുകളെയും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഡിഫറൻഷ്യലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്രൗൺ വീൽ, കേജ്, ബെവൽ പിനിയൻ, സൺ ഗിയറുകൾ, സ്റ്റാർ ഗിയറുകളെ പ്ലാനറ്റ് ഗിയറുകൾ എന്നും പറയുന്നുണ്ട്. സ്റ്റാർ ഗിയറുകളിൽ സ്പൈഡർ കൊടുത്തിട്ടുണ്ട്. കേജ് ബോൾട്ടുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നത് ക്രൗൺ വീലിലാണ്. കേജിനകത്തെ ക്രോസ് പിന്നിന് മുകളിലാണ് സൺ ഗിയറുകളുമായി മെഷ് ചെയ്തിരിക്കുന്ന സ്റ്റാർ ഗിയറുകൾ കറങ്ങുന്നത്. സൺ ഗിയറുകളുടെ ഉൾഭാഗത്തുള്ള സ്പ്ലൈൻസുകളിലാണ് ആക്സിലുകൾ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാഹനം നേർ റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഡിഫറൻഷ്യൽ ഭാഗങ്ങൾ ഒന്നിച്ച് ഒറ്റ യൂണിറ്റായി ക്രൗൺ വീലിനോടൊപ്പം കറങ്ങുന്നതിനാൽ രണ്ട് ആക്സിലുകളും അവയെ ഹാഫ് ഷാഫ്റ്റ് എന്നും പറയുന്നുണ്ട്. രണ്ട് ആക്സിലുകളും തുല്യ വേഗതയിൽ തിരിയുന്നു. എന്നാൽ വാഹനം വളവ് തിരിയുമ്പോൾ ഉൾഭാഗത്തെ വീലിൽ അനുഭവപ്പെടുന്ന ഭാരം
ബാഹ്യ വീലിനെ അപേക്ഷിച്ച് കൂടുതൽ ആയിരിക്കും. ഈ ഭാരം ഹാഫ് ആക്സിലുകൾ വഴി സൺ ഗിയറിൽ എത്തുന്നതിനാൽ സ്റ്റാർ ഗിയറുകൾ പുറംഭാഗത്തെ സൺ ഗിയറിനെ കൂടുതൽ വേഗതയിൽ തിരിക്കുന്നു. ഇപ്രകാരം വളവിൻ്റെ പുറത്തെ വീൽ ഉൾഭാഗത്തെ വീലിനെ അപേക്ഷിച്ച് കൂടുതൽ ദൂരം സഞ്ചരിച്ച് വാഹനത്തെ തെന്നി നീങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കും. ഇതാണ് ഡിഫറൻഷ്യലിൻ്റെ പ്രവർത്തനം. ട്രാക്ടറിൽ കാണുന്ന മറ്റൊരു മെക്കാനിസമാണ്, അഥവാ ഡിഫറൻഷ്യൽ കാണുന്ന ഒരു മെക്കാനിസമാണ് ഡിഫറൻഷ്യൽ ലോക്ക് എന്നത്. ട്രാക്ടറുകൾ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീലിന് സോയിൽ റെസിസ്റ്റൻസ് കുറവായാൽ ആ വീൽ ഫ്രീ ആയി കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ആ വീലിന് ട്രാക്ഷൻ കുറവായതിനാലാണ്. ചിലപ്പോൾ ചെളിയിലോ കുഴിയിലോ ഒരു വീൽ അകപ്പെട്ടാൽ ആ വീൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ പുറകിലെ ഇരുവീലുകൾക്കും ഒരുപോലെ ഡ്രൈവ് ലഭിച്ച് ആ കുഴിയിൽ നിന്നും അഥവാ ചെളിയിൽ നിന്നും വാഹനം കയറി വരുന്നതിനായി രണ്ടു വീലുകൾക്കും ഒരുപോലെ ഡ്രൈവ് ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് ഡിഫറൻഷ്യൽ ലോക്ക്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഹാഫ് ആക്സിലുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യുക എന്നതാണ്. ഇത്തരത്തിൽ ഒരു കപ്ലിംഗ് സ്ലീവിൻ്റെ സഹായത്താൽ രണ്ട് ഹാഫ് ആക്സിലുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഇരുവീലുകൾക്കും ഒരുപോലെ ഡ്രൈവ് നൽകുന്ന മെക്കാനിസത്തെയാണ് ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറയുന്നത്. ട്രാക്ടറുകളിലെ ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഡിഫറൻഷ്യലിൽ നിന്നും ഹാഫ് ആക്സിലുകളിലേക്ക് പോകുന്ന ഡ്രൈവിനെ ഒരു കപ്ലിംഗ് സ്ലീവ് ഉപയോഗിച്ച് രണ്ട് ആക്സിലുകളെയും ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് രണ്ട് റിയർ വീലുകൾക്കും ഒരേപോലെ ഡ്രൈവ് കൊടുക്കുന്ന മെക്കാനിസത്തിൻ്റെ ചിത്രമാണ് നാം സ്ക്രീനിൽ കാണുന്നത്. ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ ഗുണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിഫറൻഷ്യൽ ലോക്ക്. ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ: ഒന്ന്, വീലുകൾ സ്ട്രക്ക് ആകുന്നത് ഒഴിവാക്കുന്നു. വാഹനത്തിൻ്റെ ഡ്രോബാർ പുൾ ഇൻക്രീസ് ചെയ്യുന്നു. കൾട്ടിവേഷൻ സമയത്ത് വാഹനത്തെ ഈസി ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നു. പ്രിക്വേഷൻ ഓൺ യൂസ് ഓഫ് ഡിഫറൻഷ്യൽ ലോക്ക്. ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റിയർ വീൽ സ്ലിപ്പായാലാണ് ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുന്നത്. ഈ സമയം സ്റ്റിയറിംഗ് തിരിക്കരുത്. കാരണം സ്റ്റിയർ തിരിക്കുമ്പോൾ രണ്ട് വീലുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് ഡ്രൈവ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുമ്പോൾ സ്റ്റിയറിംഗ് എപ്പോഴും സ്റ്റഡി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഡിഫറൻഷ്യൽ ലോക്ക് നോർമൽ കണ്ടീഷനിൽ 2 മിനിറ്റിൽ കൂടുതൽ സമയം അപ്ലൈ ചെയ്യരുത്.
ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ ലോക്ക് നാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു ഭാഗം ഡിഫറൻഷ്യലുമായി നമുക്ക് പഠിക്കുവാനുള്ളത് ഡിഫറൻഷ്യൽ മെക്കാനിസത്തിൽ വരുന്ന തകരാറുകൾ എന്തൊക്കെയാണ് അവ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കുവാനുള്ളത് സാധാരണയായി ഡിഫറൻഷ്യലിൽ വരുന്ന തകരാറുകൾ ഒന്ന് ഹമ്മിംഗ് നോയിസ് ആണ് ഹമ്മിംഗ് നോയിസിന് ഹമ്മിംഗ് നോയിസിനുള്ള പ്രധാന കാരണം എന്നത് ബെയറിംഗുകളുടെ തേയ്മാനമാണ് ഗിയറുകളുടെയും തേയ്മാനമാണ് ഇവ മൂലമാണ് ഡിഫറൻഷ്യലിന് ഹമ്മിംഗ് നോയിസ് ഉണ്ടാകുന്നത് മറ്റൊന്ന് ഡിഫറൻഷ്യൽ നോക്ക് എന്നതാണ് അത് ഹാഫ് ഷാഫ്റ്റുകളുടെ പുറം ഭാഗത്തുള്ളതും സൺ ഗിയറുകളുടെ ഉൾഭാഗത്തുമുള്ളതുമായ സ്പ്ലൈൻസുകൾ പൊട്ടുകയോ സ്പ്ലൈൻസുകൾക്ക് തേയ്മാനം സംഭവിക്കുകയോ ചെയ്താൽ ഡിഫറൻഷ്യൽ നോക്ക് എന്ന തകരാറുണ്ടാകാം ഇവിടെ നാം ഒരു പ്രോബ്ലം കാണുന്നുണ്ട് നോയിസി ഡിഫറൻഷ്യൽ എന്നത് ഇതിൻ്റെ കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് ഷോർട്ടേജ് ഓഫ് ഓയിൽ പ്രോപ്പർ ഗ്രേഡ് ഓഫ് ഓയിൽ ഉപയോഗിക്കുന്നില്ല ഇൻകറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് ടെയിൽ പിനിയൻ ആൻഡ് ക്രൗൺ വീൽ സം ടീത്ത്സ് ഓഫ് ക്രൗൺ വീൽ ആൻഡ് ടെയിൽ പിനിയൻ ആർ ബ്രോക്കൺ ചില ടീത്തുകൾ പൊട്ടിയിരിക്കുന്നു ഡിഫറൻഷ്യലിൻ്റെ ബെയറിംഗ് ഡാമേജ് ആയിരിക്കുന്നു കേജ് അസംബ്ലി ലൂസായിരിക്കുന്നു എക്സ്ട്രാ പ്ലേ ബിറ്റ്വീൻ സൺ പിനിയൻ ആൻഡ് സ്റ്റാർ പിനിയൻ സൺ പിനിയനും സ്റ്റാർ പിനിയനും തമ്മിൽ കൂടുതൽ പ്ലേ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഡിഫറൻഷ്യൽ നോയിസിന് വരുന്ന കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് അവയുടെ റെമഡീസാണ് നാം നോക്കുന്നത് അതിന് വരുന്ന കാരണങ്ങളുടെ പരിഹാരം യഥാർത്ഥ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുക യഥാർത്ഥ അളവിൽ അവ ഉപയോഗിക്കുക അഡ്ജസ്റ്റ്മെൻറ്റുകൾ കറക്റ്റ് ചെയ്യുക ബെയറിങ്ങിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബെയറിങ് റീപ്ലേസ് ചെയ്യുക കേജ് ലൂസായിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് ടൈറ്റ് ചെയ്യുക സൺ ഗീറുകളും സ്റ്റാർ ഗീറുകളും തമ്മിൽ കൂടുതൽ പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ ത്രസ്റ്റ് വാഷറുകൾ ഉപയോഗിച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഡിഫറൻഷ്യൽ നോയിസിൻ്റെ റെമഡീസായി പറയുന്നത് അപ്പോൾ നാം ഡിഫറൻഷ്യൽ എന്ന ടോപ്പിക്കിൽ എന്താണ് ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്ന് നാം കണ്ടു ഒരു വാഹനം നേർ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ട് റിയർ വീലുകൾക്കും തുല്യ അളവിൽ ഡ്രൈവ് കൊടുക്കുകയും വാഹനം തിരിയുന്ന സമയത്ത് വളവ് തിരിയുന്ന സമയത്ത് ഇന്നർ വീലിനെ അപേക്ഷിച്ച് ഔട്ടർ വീൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ കൂടുതൽ ഡ്രൈവ് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഡിഫറൻഷ്യൽ എന്ന് നാം കണ്ടു പാർട്സ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ പാർട്സാണ് ഡിഫറൻഷ്യൽ എന്ന മെക്കാനിസത്തിലുള്ളത് എന്ന് നാം കണ്ടു പിനിയൻ ബെവൽ പിനിയൻ ക്രൗൺ വീല് കേജ് സൺ ഗീറുകൾ സ്റ്റാർ ഗീറുകൾ എന്നിവയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നാം കണ്ടു ഡിഫറൻഷ്യലിൻ്റെ ആക്ഷൻ എന്താണെന്ന് നാം പഠിച്ചു ട്രാക്ടറുകളിൽ ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നാം കണ്ടു ചില സാഹചര്യങ്ങളിൽ ഒരു വീല് സ്ലിപ്പായി ആ വീല് മാത്രം തിരിയുന്ന സാഹചര്യങ്ങളിൽ രണ്ട് വീലുകൾക്കും ഡ്രൈവ് കൊടുത്ത് വാഹനത്തെ ആ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ ആ ചെളിയിൽ നിന്നും കയറ്റുവാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിക്കുന്നത് എന്ന് നാം കണ്ടു ഡിഫറൻഷ്യലിന് വരുന്ന പ്രധാനപ്പെട്ട തകരാറായ
ഡിഫറൻഷ്യൽ നോയിസിന് ഡിഫറൻഷ്യൽ സൗണ്ടിന് കാരണങ്ങൾ എന്തൊക്കെയാണ് അവയുടെ പ്രതിവിധി എന്താണ് എന്നിവയും നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ഈ ഭാഗങ്ങൾ ടെക്സ്റ്റ് ആയി ഒത്തുനോക്കി അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു